ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമുക്കൊരു ചെടിയും പൂവൊക്കെ പരിചയപ്പെടാം. ഇത് നിശാപുഷ്പങ്ങളുടെ റാണിയാണിത്, നിശാഗന്ധി. അപ്പൊ ഈ നിശാഗന്ധി വളരെ വിശേഷപ്പെട്ട ഒരു ചെടിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ നിശാഗന്ധി നീ എത്ര ധന്യ എന്നുള്ള പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതാ അതിന്റെ പൂവ് ഇത് കൊഴിഞ്ഞു പോയി കേട്ടോ. അപ്പൊ ഞാൻ ഈ ചെടിയുടെ ഇതിന്റെ ഇതൊരു ഈ കാക്ടസ് ഫാമിലിയിലുള്ള ഒരു ചെടിയാണ്. അപ്പൊ ഇത് വളരെ അപൂർവമായിട്ടാണ് ഇത് പൂവുണ്ടാവാറ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇത് പൂവുണ്ടാവുന്നത് വളരെ വിശേഷപ്പെട്ടൊരു സംഭവമാണ്. അപ്പൊ എന്റെ വീട്ടില് ഇന്ന് എനിക്ക് ഗൂഗിളിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു, 2014 ഏപ്രിൽ 30 ഇവിടെ നിശാഗന്ധി പൂത്ത ദിവസം ഞങ്ങള് ഫോട്ടോ എടുത്തതിന്റെ റിമൈൻഡർ വന്നു ഇന്ന്. അപ്പോഴാണ് ഞാൻ ഓർത്തത് മിനിഞ്ഞാന്നാണ് ഇവിടെ ഇതിന് പൂവുണ്ടായത്. ഇന്നാണ് ഇതുപോലെ പൂവുണ്ടാവുന്നത്. ഇതിപ്പോ വാടി വീണ പൂവാണ്. ഇത് ഞാൻ ഇന്നലത്തെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കാണിച്ചുതരാം. ഇതിന്റെ സൈഡിൽ നിന്നാണ് ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുക. സാധാരണ നല്ല മഴക്കാലത്താണ് ഇത് ഉണ്ടാവാറ്. പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ മഴയൊക്കെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നോണ്ടാന്ന് തോന്നുന്നു. രണ്ട് മുട്ടുകൾ നമ്മൾ കണ്ടില്ല, അതിങ്ങനെ അവിടെ ഉണ്ടായിരുന്നു. ചട്ടിയൊക്കെ നീക്കി വെച്ചപ്പോഴാണ് കണ്ടത്. അപ്പൊ ഇത് ഇതാണ് ഈ ചെടി. ഈ ചെടി നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇതിന്റെ ഒരു ഇലയുടെ ഒരു കഷ്ണം ഉണ്ടായാൽ മതി നമുക്ക് ഇത് മുളപ്പിച്ചെടുക്കാം. ഈ ചെടി ഇത് കാക്ടസ് ഫാമിലിയാന്ന് പറഞ്ഞല്ലോ. കാക്ടസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കള്ളിമുൾ ചെടിയുടെ ഫാമിലിയാണിത്. ഇത് രാപുഷ്പങ്ങളുടെ റാണിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. പിന്നെ ഇത് എളുപ്പം ഉണ്ടാവും, പക്ഷെ ഈ ചെടി നട്ടു കഴിഞ്ഞാൽ ഒരു എനിക്കതൊരു 3 വർഷം കഴിഞ്ഞിട്ടാണ് പൂവുണ്ടായത് ഈ ചെടി നട്ടിട്ട്. അപ്പൊ സാധാരണ അത്രയൊക്കെ കഴിഞ്ഞ പൂവുണ്ടാവും. ഇത് കഴിഞ്ഞ വർഷവും ഇതിനകത്ത് 12 പൂവുണ്ടായിട്ടുണ്ടായിരുന്നു. ഒറ്റ ദിവസം തന്നെ 12 എണ്ണം വിരിഞ്ഞു. ഇന്നിപ്പോ നമുക്ക് 2 എണ്ണം, ഇത് ഇന്നലെ 1 എണ്ണം വിരിഞ്ഞു, മിനിഞ്ഞാന്ന് 1 എണ്ണം വിരിഞ്ഞു. ഇത് 2 എണ്ണേ ഉണ്ടായിട്ടുള്ളൂ. ഇനിയും കൂടുതൽ ഉണ്ടാവുമായിരിക്കും. മഴ കൂടുതൽ പെയ്ത് കഴിയുമ്പോഴേക്കും കൂടുതൽ ഉണ്ടാവുമായിരിക്കും. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ഫോട്ടോസൊക്കെ കാണിച്ചുതരാം, വീഡിയോ കാണിച്ചുതരാം. ഇതിപ്പോൾ രാത്രി ഒരു 10 മണി കഴിഞ്ഞു. അപ്പോഴാണിത് ഏകദേശം മുഴുവനും വിരിഞ്ഞു കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇത് മുഴുവനായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. എനിക്കൊരു 10 മണി കഴിഞ്ഞു. അപ്പോൾ ഒരു 8 തൊട്ട് 10 വരെയുള്ള സമയത്താണ് ഇത് മുഴുവനും വിരിഞ്ഞ് വരാറ്. ഇതിനൊരു നേരത്തെ ഒരു മണം ഉണ്ടാവും, പക്ഷെ ഇങ്ങനെ ഒത്തിരി ദൂരത്തേക്കൊന്നും ആ മണം പോവുക അങ്ങനെയൊന്നുമില്ല. വളരെ ക്ലാസിക്കായിട്ടുള്ളൊരു സ്മെല്ലാണ്, പക്ഷെ അത് ആ ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഇലയുടെ ആ ഒരു കോർണറിൽ നിന്നാണ് കണ്ടോ പൂവുണ്ടാവുന്നത്. ഈ മൊട്ടുണ്ടായ ഒരു 10-12 ദിവസം എടുക്കും. അങ്ങനെയാണിത് പാകമായിട്ട് വരുന്നത്. അപ്പം നമ്മൾ നോക്കിയിരിക്കണം. ഞാനിത് മുട്ടുണ്ടായ എല്ലാ ദിവസവും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, എന്നാ വിരിയുക എന്നാ വിരിയുക. അപ്പോൾ വൈകുന്നേരം ആകുമ്പം വിരിയുന്ന ദിവസം നമ്മളിതിനെ കയറ്റി സിറ്റൗട്ടിലൊക്കെ വെച്ച് വളരെ രാജകീയമായിട്ട് കണ്ടിരിക്കും ഇതിൻ്റെ വിരിയൽ. വിരിഞ്ഞിട്ടൊരു 2 മണിക്കൂർ 3 മണിക്കൂറിൻ്റെ ഉള്ളിലിത് പൂവ് വാടിപ്പോവുകയും ചെയ്യും. കുറച്ച് ആയുസേ ഉള്ളൂ ഈ പൂവിന്.
ഇതൊക്കെ പണ്ട് 2014 ലും 16 ലും ഒക്കെ ഉണ്ടായ സമയത്ത് ഞാൻ എടുത്ത ഫോട്ടോസാണ്.